സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഷ്ടിച്ചരിഷ്ടിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാവം മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്നാണ് നമ്മുടെ ഷെയ്ഖ് ഹുസൈൻ മടവൂർ അദ്ദേഹം ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അവിടെ വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഇറക്കി വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആരാണ്? കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും. അതിന്റെ വക്താക്കൾ സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് കൂടി അവിടെ അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അവരെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ പാടില്ല എന്ന്. അദ്ദേഹം പറയുന്നതും കേൾക്കാം. വഖഫിനെ കുറിച്ച് പറഞ്ഞു, അതിലൊരു വാക്ക് പറയാതെ ഈ പ്രഭാഷണം അവസാനിപ്പിച്ചുകൂടാ എന്നെനിക്ക് തോന്നുന്നു. മുനമ്പത്തെ ഒരു വഖഫ് ആണോ അല്ലേ എന്ന തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും കേരളത്തിലെ മുഴുവൻ ഇസ്ലാമിക സംഘടനയാളുകളും ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പട്ടണത്തിൽ ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് ആലോചിച്ച് പ്രഖ്യാപിച്ചത് മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്ന അവർ ലീഗലായി അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരാളെയും കുടിയിറക്കാൻ പാടില്ല എന്നാണ്. അത് സംബന്ധമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ടി പി അബ്ദുല്ലക്കോയമദനെ അവരുകളോട് ഇതിൽ നമ്മുടെ സമീപനം എന്ത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതും അതാണ്. മിനിയാന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അതാണ്. ഒരൊറ്റ മുസ്ലിം സംഘടനയും കേരളത്തിൽ മുനമ്പത്തുള്ള ആളുകളെ കുടിയിറക്കണം എന്ന് പറയുന്നില്ല. അവർക്കവിടെ താമസിക്കാൻ ലീഗലായ നിലയ്ക്ക് എന്നേക്കും പരിഹാരമുണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും ഒന്നടങ്കം ഒരുമിച്ച് പറയുന്നു, മുനമ്പത്ത് താമസിക്കുന്ന ഈ പാവം മത്സ്യത്തൊഴിലാളികളെ ഇറക്കിവിടാൻ പാടില്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഹുസൈൻ മടവൂരിനോട് എനിക്ക് പറയാനുള്ളത്, സഹോദര, ഓൾറെഡി 9 കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ഞാനിവിടെ സ്ക്രീനിൽ വെക്കുന്നുണ്ട്. നിങ്ങളത് ഈ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കുക. അതിൽ 9 എണ്ണത്തിൽ 1 എണ്ണം ഡിസ്പോസ് ആയി, ബാക്കി 8 കേസുകൾ പെൻഡിങ്ങിൽ നിൽക്കുന്നു. അതുകൂടാതെ കോഴിക്കോട് ട്രൈബ്യൂണലിനകത്ത് 2 കേസ് വേറെയും നിലനിൽക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി 3/6/2024 ഒരു റിട്ട് പെട്ടീഷൻ ജോസഫും കൂട്ടരും സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ, അതും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കേസുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ കേസിന് വിധി വരികയാണ്, അവിടെയുള്ളവർക്ക് ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ മടവൂർ മുൻപോട്ട് വരാൻ കഴിയുമോ? അപ്പൊ നിങ്ങളുടെ ഒരു തീരുമാനം അവതരിപ്പിക്കുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ ഭൂമിയെക്കുറിച്ച് പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഭൂമി സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ഹുസൈൻ മടവൂറിന്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, അവിടെ കയറിക്കൂടിയിരിക്കുന്ന ആളുകളിൽ അധികം പേരെടുത്തും അവരൊക്കെ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ഉള്ളവരാണ്. 50 സെന്റ് വാങ്ങിച്ചിട്ട് 5-6 ഏക്കർ വളച്ചു കിട്ടിയിട്ടുള്ളവരാണ്. അവരൊക്കെ അവിടെ കുടിയൊഴിപ്പിച്ചേ തീരൂ, കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയം സംസാരിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും ഒരു നിഷ്പക്ഷമതിയായ മനുഷ്യനെ സംബന്ധിച്ചും അവർക്ക് അധികാരമില്ല. കാരണം ഒരു മനുഷ്യൻ അധർമ്മത്തിനെതിരാണ് സംസാരിക്കേണ്ടത്. അധാർമികമായിട്ടാണ് അവിടെ ഈ ജനങ്ങൾ പലരും അവിടെ കുടിയേറിയിരിക്കുന്ന ഈ അക്രമികളായിട്ടുള്ള ജനങ്ങൾ, അവരെ ഇറക്കുക തന്നെ വേണ്ടിവരും. അതേപോലെ തന്നെ ഈ റിസോർട്ട് മാഫിയ, അള്ളാഹുവിന്റെ ഭൂമിയിൽ, അതായത് പരിശുദ്ധമായിട്ടുള്ള ഈ സ്ഥലത്ത് അവിടെ മദ്യപാനവും വ്യഭിചാരശാലകളും റൂംസ് ഫോർ റെന്റ് എന്ന് എഴുതി വെച്ചുകൊണ്ട് വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്ന പരിപാടികളും, അതേപോലെ തന്നെ അർദ്ധനഗ്ധരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ബോൾ റൂമുകളൊക്കെ ഉള്ള ഈ സ്ഥലത്ത് ഇതിനൊക്കെ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക, എന്നിട്ട് വേണം നിങ്ങളുടെ വിഷയം തീരുമാനം പറയാൻ വേണ്ടിയിട്ട്. ഹുസൈൻ മടവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇസ്ലാമികമായിട്ടും വഖഫ് സംബന്ധമായിട്ടും അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ ഈ പറഞ്ഞിട്ടുള്ള രീതി, അതേപോലെ തന്നെ തങ്ങളും ഫസൽ ഗഫൂറും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ എടുത്തിട്ടുള്ള ഈ രീതി, ഇത് അനിസ്ലാമികമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ നാട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബഹുമാനങ്ങളും ചുറ്റുപാടുകളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിടുകയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാനുണ്ടായത്. ഇനി ഇതിനേക്കാളും രസകരമായ സംഭവമാണ് തങ്ങൾ പറയുന്നത്. തങ്ങൾ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം നോട്ടീസൊന്നും അയക്കുകയുണ്ടായിരുന്നില്ല. ഈ പാവം മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് ഇറക്കി വിട്ട് അള്ളാഹുവിന്റെ ഭൂമി സംരക്ഷിക്കണ വിഷയത്തിൽ ഞാൻ നോട്ടീസൊന്നും അയച്ചിട്ടില്ല എന്നാണ് തങ്ങൾ പറയുന്നത്. അതൊന്ന് കേൾക്കാം. ഹൈക്കോടതി 2016 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാന്ന്. ബോർഡ് ആ തീരുമാനം തിരിച്ചു കൊടുക്കാത്ത തീരുമാനത്തിൽ നോട്ടീസ് ഉദ്ദേശിച്ച് അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ പെൻഡിങ് വെച്ച് അവസാനം കോർട്ട് കണ്ടെത്തി വന്നു. പിന്നെ ഞങ്ങൾക്ക് അത് എന്തെങ്കിലും കാണണം, അതിന് പരിഗണിച്ചു എന്നുള്ള ബോർഡിൽ പരിഗണിച്ച് വെക്കുകയും ചെയ്തു. പക്ഷെ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസ് തിരിച്ചു കൊടുക്കാൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് ശേഷം വന്ന പിന്നെ വക്കബോർഡായിരുന്നു, അത് അംശാക്കായിരുന്നു ചെയർമാൻ.
കേട്ടല്ലോ, അന്ന് തങ്ങള് വഖഫ് ബോർഡ് ചെയർമാനായിരുന്നു, അദ്ദേഹത്തിന്റെ കടമയാണത്. അത് കോടതി പറയുകയാണ്, നിങ്ങൾ നോട്ടീസ് അയക്കൂ, നിങ്ങളുടെ വഖഫിന്റെയാണ് സ്ഥലം, അള്ളാഹുവിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ കോടതിക്കുള്ള ഉത്കണ്ഠ പോലും തങ്ങൾക്കുണ്ടായിട്ടില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. തങ്ങൾ ഇന്ന് വന്നിട്ട് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുകയാണ്, അന്ന് തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന വളരെ വലിയ ഒരു മിസ്റ്റേക്ക്, വളരെ ഒരു വലിയ തെറ്റ്, അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം കുറ്റക്കാരനാവുകയാണ്. അള്ളാഹുവിന്റെ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നോട്ടീസ് അയക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടും അദ്ദേഹം തന്റെ കാലാവധി തീരുന്നത് വരെ ഇതിനെങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി. അവസാനം അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നപ്പോൾ ടി കെ ഹംസ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് നോട്ടീസ് അയക്കുന്നത് എന്നും പറയുന്നു. തങ്ങളൊന്നും ചിന്തിക്കേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ആ നോട്ടീസ് അയക്കാത്തത് കൊണ്ട് ഒരുപാട് നന്മ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം. എന്നാൽ ആ നന്മയൊക്കെ ടി കെ ഹംസ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് വസ്തുത. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം സമൂഹ മധ്യത്തിൽ നിങ്ങളുടെ തെറ്റിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മതേതരനാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാട്ടിക്കൂട്ടുന്ന പ്രവണതയുണ്ടല്ലോ, അള്ളാഹുവിന്റെ കോടതിൽ ചോദ്യം ചെയ്യപ്പെടും തങ്ങളെ, ഓർക്കുക. അത് കഴിഞ്ഞ് ഇതിനേക്കാളും രസകരമായ സംഭവമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. ഞങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ തവണ മന്ത്രിമാരായിട്ട് മുനമ്പത്തെ കുറിച്ച് മുനമ്പം എന്നൊരു വാക്ക് ഞങ്ങൾ മിണ്ടിയോ എന്നാണ് ചോദിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്ക്. ഞങ്ങളും ഈ രാജ്യത്ത് വഖഫ് മന്ത്രിമാരായിരുന്നല്ലോ, അന്ന് എന്താ മുനമ്പ പ്രസാരങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒന്നിലേറെ പ്രാവശ്യം വഖഫ് മിനിസ്റ്റർ ആയാളാ. ആ സമയത്ത് മുനമ്പത്ത് ഭൂമി പ്രസാരങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളാരും തൊട്ടിട്ടില്ല. പക്ഷേ അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത്, നിസാർ കമ്മീഷൻ വെച്ചത് അവരാണ്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ്. അടുത്തതായിട്ട് മതേതര കുപ്പായത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. അദ്ദേഹമാണ് ഫദൽ ഗഫൂർ MES പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കുഞ്ഞാലിക്കുട്ടിയെ പോലെ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് ശരിയല്ല എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ കൃത്യമായിട്ട് താമസിക്കാമല്ലോ. അള്ളാഹുവിന്റെ ഭൂമി കടലിൽ പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല ഇവർക്ക്. അദ്ദേഹം പറയുന്നതും ഒന്ന് കേൾക്കാം. നിസാർ കമ്മീഷന് പറ്റിയ ഒരു തെറ്റ് മാത്രമാണ്, നിസാർ കമ്മിറ്റിക്ക് പറ്റിയ ഒരു അബദ്ധവും തെറ്റോ മാത്രമാണ് ഇപ്പൊ ഈ നടക്കുന്ന പ്രശ്നം തോന്നുന്നുണ്ടോ മുനമ്പത്തെ? 100% എന്റെ അഭിപ്രായത്തിൽ അതാണ് കാരണം. വിത്തൗട്ട് മൂപ്പര് തന്നെ പറഞ്ഞ ഞാൻ പൂർണ്ണമായിട്ട് പഠിച്ചെത്ത, പിന്നെന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ലാതെ നിസാർ കമ്മിറ്റി പറഞ്ഞേ. അപ്പൊ നിസാർ കമ്മീഷൻ അതിനെ പറ്റിയിട്ട് മൂപ്പര് അവരെല്ലാം ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നം പറ്റിയുണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇതിനെ പറ്റി വലിയ ചർച്ച ഉണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്തപ്പോ എല്ലാവരും ഒരു സ്വരത്തിൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് അവരെടുത്താണ് ന്യായം. ആരെടുത്ത്? താമസിക്കുന്ന അടുത്താണ് ന്യായം. കേട്ടല്ലോ. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം ജനങ്ങളെയാണ് ഭയപ്പെടുന്നത്. കാരണം ഇദ്ദേഹം വഖഫ് മന്ത്രിയായിരുന്ന സമയത്ത് അന്നാണ് അള്ളാഹുവിന്റെ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുൻപോട്ട് വരികയാണ് വേണ്ടത്. പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് കോടതി അംഗീകരിച്ചു തരുന്നു, നിയമവും കോടതിയും ഗവൺമെന്റും നിങ്ങളുടെ ഒപ്പമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ ഒരു നിയമ നടപടി കൈക്കൊണ്ടില്ല? അവിടെ കയ്യേറിയിട്ടുള്ള ആളുകളെ, അവർ അക്രമികളായിട്ടുള്ള ജനങ്ങളാണ്. അവിടുത്തെ ഈ അഡ്വക്കേറ്റ് പോൾ എന്ന് പറയുന്ന ആള് കപ്പലണ്ടിയുടെ വിലക്ക് അവർക്ക് പ്രോപ്പർട്ടി വിൽക്കുകയും ഈ പോൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു വലിയൊരു പ്രോപ്പർട്ടി അദ്ദേഹം ഒരു ഭാഗം അദ്ദേഹം കൈയടക്കുകയും എന്നിട്ട് കുറെ ആൾക്കാരെ ഇതിലേക്ക് കയറ്റുകയും ആ കയറ്റിയ ആൾക്കാരെ കൊണ്ട് ഇൻഖിലാബ് ഒഴിപ്പിച്ച് തന്റെ പ്രോപ്പർട്ടി നിയമപരമായിട്ട് അതിന് വാലിഡിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ അഡ്വക്കേറ്റ് പോൾ നടത്തിയിട്ടത്. ഇവരെയൊക്കെ സഹായിക്കുന്ന ഈ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും അതേപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെ പേരും പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുന്ന ഈ ഹുസൈൻ മടവൂറിനെയൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, പ്രവാചകരെ, അങ്ങയുടെ വളർത്തുപുത്രൻ ദായിദ് റളിയല്ലാഹു അൻഹു വിവാഹം മോചനം ചെയ്തിട്ടുള്ള ജൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് കൽപ്പന തരുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കാതെ ജൈനബ് റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാതെ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം എന്തെന്നാൽ ഈ നാട്ടിൽ ഇത്തരത്തിലൊരു വിവാഹം, വളർത്തുപുത്രൻ ദത്തുപുത്രൻ
മകന്റെ സ്ഥാനത്താണ് അവർ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സമൂഹത്തിൽ എന്റെ സ്ഥിതി? ആളുകൾ എന്നെ എങ്ങനെ വിലയിരുത്തും? എന്റെ സ്റ്റാറ്റസിന് എന്ത് സംഭവിക്കുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേവലാതിപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാതെ ആ വിവാഹം ഇങ്ങനെ നീണ്ടുപോയി. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്ത് ഇറക്കുകയാണ്. ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, നീ ജനങ്ങളെ പേടിച്ചു. പേടിക്കേണ്ട ഹക്ക് അള്ളാഹുവിനാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അള്ളാഹു ഒരു ശാസനാരൂപത്തിലുള്ള ഒരു ആയത്താണ് ഇറക്കിയിരിക്കുന്നത്. ജനങ്ങളെ പേടിക്കരുത്, പേടിക്കേണ്ട ഹക്ക് അള്ളാഹുവിനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടുത്തെ പോലീസോ പട്ടാളമോ നിയമമോ കോടതിയോ ഒന്നിനെയും തന്നെ അവർ പേടിക്കുന്നില്ല. എന്നാൽ അവർ ഇവിടുത്തെ നിയമങ്ങളെയും ഇവിടുത്തെ വ്യവസ്ഥിതിയെയും ഇവിടുത്തെ കോടതിയെയും ഇവിടുത്തെ പോലീസിനെയും ഒക്കെയും ഇവിടുത്തെ ഗവൺമെന്റിനെയും ഒക്കെ തന്നെ അവർ വളരെയധികം ഏറ്റവും മാക്സിമം ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ നിയമവും ആ കോടതിയും ആ പോലീസും ആ സിസ്റ്റവും ആ സിദ്ധാന്തവും അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എതിരെ ശബ്ദം ഉയർത്തുന്നവരാണ് സത്യവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ. അവർ ഇവിടുത്തെ നിയമത്തെയും ഇവിടുത്തെ പോലീസിനെയും ഇവിടുത്തെ തത്വസംഹിതയെയും എല്ലാത്തിനെയും അവർ ബഹുമാനിക്കുന്നു, പക്ഷെ പേടിക്കുന്നില്ല. കാരണം എന്തെന്നാൽ പേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമിനോട് അള്ളാഹുവിന്റെ ഉത്തരവ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതേപോലെ തന്നെ തങ്ങളും പിന്നെ ഈ ഹുസൈൻ മടവൂരിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുന്ന ആ ഒരു സിൻഡ്രോമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സത്യം കയ്പാണെന്നുണ്ടെങ്കിലും വിളിച്ചു പറയുക, അള്ളാഹുവിന്റെ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻപിട്ട് ഇറങ്ങുക. ഈ വിഷയത്തിൽ ഇറക്കിവിടലും കയറ്റിവെക്കലും ഒന്നും അല്ല വിഷയം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പുനരധിവാസം വേണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു സമവാക്യം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് ഇതിലെ കൾപ്രിറ്റ് വില്ലൻ എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജാണ്. അവരാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ സ്ഥലത്തിന്റെ ഭൂരിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് പോളിന്റെ സന്താനങ്ങളുണ്ട്. അവരുടെ ഒരുപാട് ബിസിനസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അവരാണ് ഈ വിഷയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് സർക്കാർ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരും മുൻപോട്ട് വരണം. അതിൽ രൂപത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യൻ പാദ്രിമാരുടെ അടുത്ത് ആവശ്യത്തിലും കൂടുതൽ സ്ഥലങ്ങളും സൗകര്യങ്ങളും വെറുതെ കിടക്കുമ്പോൾ ഈ അനേരും കൂടി ഒരുമിച്ച് വന്നൊരു സമവായം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം കൂടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.